അങ്ങനെ ഒരുപാട് പ്രതീക്ഷകളും ആവേശവുമായി കേരള ബ്ലാസ്റ്റേഴ്സ് അവരുടെ ഈ ഒരു സീസണിലെ ആദ്യ പകുതിയിലെ അവസാന മത്സരത്തിനായി ഇറങ്ങുന്നു. 10-ാമത്തെ മത്സരം. ഏതൊരു സീസണെ പോലെയും പ്രതീക്ഷകളേറെയും എന്നാൽ സമ്മർദ്ദം തന്നെ കുറവുമുള്ള സീസണാണ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഈ ഒരു സീസണിലും വിമർശകരുടെ വിമർശനങ്ങൾ ഓരോ ആരാധകരുടെ നേർക്കും വന്നേക്കാം. എന്നാൽ ഇതുകൊണ്ടൊന്നും ബ്ലാസ്റ്റേഴ്സ് എന്ന ലക്ഷ്യങ്ങളുടെ വികാരത്തെ പറിച്ചു കളയാൻ ആർക്കും സാധിക്കുകയില്ല. വിമർശനങ്ങളേറ്റവരുടെ ഇടയിൽ നിന്നാണ് ചരിത്രത്തിൽ മാറ്റം കൊണ്ടുവന്നവർ ജീവിച്ചിരിക്കുന്നത്. കാലമേതായാലും കാത്തിരിപ്പിനൊരു വിരാമം ഞങ്ങൾ കുറിക്കുകയില്ല. കാലത്തെ തോൽപ്പിച്ച് വിധി മാറ്റിയ വിധി ബ്ലാസ്റ്റേഴ്സ് മുന്നേറുക തന്നെ ചെയ്യും. മലയാളികളുടെ ഫുട്ബോൾ രോമാഞ്ചമായ കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന മഞ്ഞപുഷ്പത്തിന് ഇടർന്നിരിക്കാൻ ഒരു കാലം വരുമെന്ന് ഞങ്ങൾ ആരാധകർക്ക് അറിയാമായിരുന്നു. അടിപതറാതെ കൂടെ നിന്ന് ജയത്തിലും തോൽവിയിലും കൂട്ടായി നിന്ന് മഞ്ഞയിൽ പൊതിഞ്ഞ വികാരത്തോടെ ഞങ്ങൾ ആരാധകർ ഉറക്കെ വിളിച്ചു പറയും, വി ആർ ബ്ലാസ്റ്റേഴ്സ്. കളിയിലെ തോൽവിയോ ജയമോ ഞങ്ങൾ ആരാധകർക്കൊരു വിഷയമുള്ള കാര്യമല്ല. എന്നാൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ തട്ടകത്തിൽ ഗ്യാലറിയിലിരുന്ന് കളി കാണണമെന്ന ആഗ്രഹം ഇപ്പോൾ വിദൂരമായിരിക്കുന്നു. ആയിരങ്ങൾ ഇരമ്പുന്ന ആ മഞ്ഞ കൊടുങ്കാറ്റിനിടയിൽ നിന്ന് ബ്ലാസ്റ്റേഴ്സിനായി ഒരു ആർപ്പ് വിളിക്കാൻ ഏതൊരു ബ്ലാസ്റ്റേഴ്സ് ആരാധകനും ആഗ്രഹിക്കുന്ന കാര്യം തന്നെയാണ്. ഓരോ സെക്കൻഡുകളിലും ആരാധകർ ഇരമ്പിയെത്തുന്ന ആ ഗ്യാലറി ഞങ്ങൾക്ക് ഇന്ന് നഷ്ടപ്പെട്ടിരിക്കുന്നു. എന്നാൽ ഞങ്ങളിൽ കുടിയിരിക്കുന്ന ബ്ലാസ്റ്റേഴ്സ് എന്ന വികാരം നഷ്ടപ്പെട്ടിട്ടില്ല, ഇനി നഷ്ടപ്പെടാൻ പോകുന്നുമില്ല. മാച്ച് ദിനങ്ങളിൽ ഞങ്ങൾ ഉറങ്ങാറില്ല. അന്ന് എന്തോ ഒരു മനസ്സിലൊരു കുളിർമയാണ്. അന്നേ ദിവസം പെട്ടെന്ന് കടന്നു പോകുന്നത് പോലെ ഒരു തോന്നൽ. കളി തുടങ്ങി അവസാനിക്കുന്ന ഓരോ സെക്കൻഡുകളിലും പ്രായ വ്യത്യാസമില്ലാതെ ചെറിയവർ മുതൽ പ്രായമായവർ വരെ ആകാംക്ഷയുടെ മുൾമുനയിൽ നിൽക്കുന്ന കാഴ്ച ആ രംഗം പറഞ്ഞറിയിക്കാൻ സാധിക്കുകയില്ല. എന്തോ ഞങ്ങൾക്ക് ഈ ഒരു ടീമിന് വിശ്വാസമാണ്. ISL കിരീടം നമുക്ക് വിദൂരമല്ല ഇപ്പോൾ. നമ്മൾ ആത്മാർത്ഥമായി ആഗ്രഹിച്ചാൽ ആ ഒരു കാര്യത്തിനായി ഈ ലോകം തന്നെ നമ്മുടെ കൂടെ നിൽക്കും. അതെ, ഞങ്ങളെന്ന ലോകം നിങ്ങൾക്ക് കൂടെ തന്നെയുണ്ട്. തോൽവിക്കോ ജയത്തിനോ നിയന്ത്രിക്കാൻ സാധിക്കുന്നതല്ല ഞങ്ങൾക്ക് ബ്ലാസ്റ്റേഴ്സിനോടുള്ള സ്നേഹം. കാരണം മലയാളികളുടെ ഫുട്ബോൾ എന്ന വികാരം ഞങ്ങൾക്ക് നൽകിയത് നിങ്ങളാണ്. അതുകൊണ്ട് തന്നെ ചങ്കാണ് ബ്ലാസ്റ്റേഴ്സ്. ചങ്ക് പറിച്ചു കൂടെ നിന്ന് ഞങ്ങൾ ഉറക്കെ വിളിച്ചു പറയും, അതെ, ഇത് 11 പേരുടെ ടീമല്ല, ലക്ഷങ്ങളുടെ വികാരമാണ്. മഞ്ഞയിൽ തീർത്ത ലക്ഷങ്ങളുടെ വികാരം.